നമസ്കാരം. ബീഹാറിലെ ഗയയ്ക്ക് സമീപം താമസിച്ചിരുന്ന ഒരു ഗ്രാമവാസിയായിരുന്നു അവിടുത്തെ ഒരു കൂലി വേലക്കാരനായിരുന്നു ദശരഥ് മാഞ്ചി. ദശരഥ് മാഞ്ചി താമസിച്ചിരുന്ന വീടിൻ്റെ ചുറ്റുപാടും അല്ലെ ആ ഗ്രാമത്തിൻ്റെ ചുറ്റുപാടും വലിയ മലനിരകളായിരുന്നു. പുറത്തേക്ക് ജോലി അന്വേഷിച്ച് പോകണമെങ്കിലും കൃഷിസ്ഥലത്തേക്ക് പോകണമെങ്കിലും പുറം ലോകത്തേക്കൊന്ന് അറിയണമെങ്കിലും ഇവർക്ക് ഈ മല കയറി ഇറങ്ങി വേണമായിരുന്നു പോകാൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാഞ്ചിയുടെ ഭാര്യയായ ഫാൽഗുനി ദേവി വെള്ളം ചുമന്നുകൊണ്ട് മല കയറുമ്പോൾ കാൽ തെന്നി വീഴുന്നു, ഗുരുതരമായി പരിക്കേൽക്കുന്നു. അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാൻ ഈ വൻ മലയുടെ തടസ്സം കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് തന്നെ വേദന തിന്ന് ഗുരുതര അവസ്ഥയിലാകുന്ന തൻ്റെ ഭാര്യ മരിക്കുന്നത് ഉരുകുന്ന മനസ്സോടെയാണ് ദശരഥ് മാഞ്ചി കണ്ടുകൊണ്ട് നിന്നത്. ഭാര്യയുടെ മരണശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു, ഒറ്റയ്ക്ക് ഈ മലയെ നേരിടുക തന്നെ. ഉളിയും ചുറ്റികയും കയറുമൊക്കെയായി മല തുരക്കാൻ അല്ലെങ്കിൽ മലയെ കീഴടക്കാൻ വേണ്ടി ഇറങ്ങിയ ദശരഥ് മാഞ്ചിയെ പലരും കിറുക്കൻ എന്ന് വിളിച്ച് പരിഹസിച്ചു. എങ്കിലും 22 വർഷക്കാലം ഇടതടവില്ലാതെ ജോലി ചെയ്ത് ആ മലയുടെ കുറുകെ അദ്ദേഹം നിർമ്മിച്ചത് 360 അടി നീളമുള്ള ഒരു പാതയാണ്. 360 അടി നീളവും 22 അടി വീതിയുമായി ദശരഥ് മാഞ്ചി നിർമ്മിച്ച ആ പാത ശരിക്കും ആ കുഗ്രാമത്തിലുള്ളവർക്ക് വലിയൊരു ആശ്വാസമായി ഭവിച്ചുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാഞ്ചി പിന്നീട് മൗണ്ടൻ മാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് തന്നെ. പ്രിയമുള്ളവരെ, ദശരഥ് മാഞ്ചിയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തീവ്രമായ പരിശ്രമത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ആവശ്യകതയാണ്. വലിയ വിജയങ്ങൾക്ക് നമുക്ക് ദീർഘകാലത്തെ തീവ്ര പ്രയത്നം ആവശ്യമുണ്ട്. 1000 തവണ തട്ടി വീണാൽ മാത്രമേ ഒരുപക്ഷെ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് നമ്മുടെ സ്വഭാവഗുണം ശരിയായി രൂപപ്പെടുക. അങ്ങനെ വീണും ഉടഞ്ഞും വീണും ഉടഞ്ഞും നമ്മുടെ ജീവിതം രൂപപ്പെടുമ്പോൾ ചെറിയ ചെറിയ പ്രതിസന്ധികൾക്ക് എന്തിനേറെ വലിയ പ്രതിസന്ധികൾക്ക് പോലും നമ്മെ തോൽപ്പിക്കാനാവില്ല തീർച്ചയായും.